ഹലോ, നമസ്കാരം. പാറോസ് ടീസ് ബഡ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ രഞ്ജിത സഞ്ജയ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് പ്രസവശേഷം എപ്പോഴാണ് ആർത്തവം സ്റ്റാർട്ട് ചെയ്യുന്നത്, ആർത്തവത്തിൽ എന്തെല്ലാം വ്യത്യാസം, നേരത്തെ ഉള്ളതിൽ നിന്നും എന്തെല്ലാം വ്യത്യാസമാണ് പ്രസവത്തിന് ശേഷം ഉണ്ടാവുക, ഈ ആർത്തവ സമയത്ത് കുഞ്ഞിന് പാലുകിട്ടുമ്പോൾ കുഞ്ഞിന് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് ഉണ്ടാവുമോ മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പ്രഗ്നൻസിയിൽ ഉടനീളം നമ്മൾ മെൻസസ് ആവേ ഇല്ല അല്ലേ. അങ്ങനെ മെൻസസ് ആവാതെ 9 മാസം മെൻസസ് ആവാതെ ഇരുന്ന് നമ്മൾ പ്രസവത്തിനോടൊപ്പം പിന്നീടും എന്താണ് കുറച്ച് ദിവസത്തേക്ക് മെൻസസ് നമുക്ക് കിട്ടും. അങ്ങനെ കുറച്ച് ദിവസത്തേക്ക് നമുക്ക് മെൻസസ് ഉണ്ടാവും. അത് നിന്നതിന് ശേഷം പലവർക്കും പല രീതിയിലാണ് പിന്നീട് മെൻസസ് ആവുന്നത്. അതായത് ചില ആളുകൾക്കാണെങ്കിൽ പിറ്റേ മാസം മുതൽ മെൻസസ് ആവുന്നവരുണ്ട്, എങ്കിൽ ചില ആളുകൾ 6 മാസത്തിന് ശേഷം, ചില ആളുകൾ 1 വർഷത്തിന് ശേഷമൊക്കെ മെൻസസ് ആവുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ പല ആളുകളിലും പല രീതിയിലാണ് മെൻസസ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ആർത്തവം സ്റ്റാർട്ട് ചെയ്യുന്നതിനുള്ള അല്ലെങ്കിൽ പല രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നതിനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോർമോൺ ചേഞ്ചിൽ വരുന്ന വ്യത്യാസം കൊണ്ടിട്ടാണ്. അപ്പോൾ എന്നാൽ നോർമലാണ്, നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ പ്രസവശേഷം നമുക്കുണ്ടാകുന്ന ആർത്തവവും അതിക്ക് മുമ്പ് നമുക്കുണ്ടായിരുന്ന ആർത്തവത്തിൻ്റെ ബുദ്ധിമുട്ടും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടാകും. ചിലർക്ക് പ്രസവത്തിന് മുമ്പ് നല്ല വയറുവേദനയും ഛർദിയും അല്ലെങ്കിൽ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്ന ആളുകൾക്ക്, ചില ആളുകൾക്ക് പ്രസവശേഷം ഈ പറഞ്ഞ ബുദ്ധിമുട്ടൊന്നും തന്നെ ഉണ്ടാവില്ല. എങ്കിൽ ചില ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്തവരാണെങ്കിൽ, അതായത് ആർത്തവം വരുന്നത് പോലും അറിയാത്ത ആളുകൾ ഉണ്ടാവും അല്ലേ, അപ്പം അങ്ങനെയുള്ളവർക്കാണെങ്കിൽ പോലും പ്രസവത്തിന് ശേഷം ഉണ്ടാകുന്ന ആർത്തവത്തിന് നല്ല വയറുവേദന അല്ലെങ്കിൽ മറ്റ് ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവപ്പെടാറുണ്ട്. പലർക്കും പല രീതിയിലാണ്. ഇതും ഹോർമോണിൽ വരുന്ന വ്യത്യാസം തന്നെയാണ്. അത് കൂടാതെ നമുക്ക് ആ ഒരു ടൈമിൽ നമ്മളെടുക്കുന്ന സ്ട്രെസ്സിലും അതുപോലെ തന്നെ നമുക്ക് മാനസികമായും ശാരീരികമായിട്ട് ഒരുപാട് വ്യത്യാസങ്ങൾ വരുന്ന ഒരു ടൈമാണിതല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഈ ആർത്തവത്തിന് അല്ലെങ്കിൽ ആർത്തവത്തിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾക്ക് വ്യത്യാസം വരുന്നത്. പിന്നെ നമ്മൾ എന്താണ് പ്രഗ്നൻസിക്ക് ശേഷം അല്ലെങ്കിൽ പ്രസവത്തിന് ശേഷം ആദ്യമായിട്ട് ആർത്തവം തുടരുമ്പോൾ അല്ലെങ്കിൽ ഉണ്ടാവുമ്പോൾ നമുക്ക് വേദന കഠിനമായിട്ട് ആ മാസത്തെ ആർത്തവത്തിന് വേദന കൂടുതലായിരിക്കുള്ളൂ. പിന്നീട് ചില ആളുകളിൽ നോർമലായിരിക്കും, എങ്കിൽ മിക്കവാറും ആളുകളിൽ ആ സമയത്തുള്ള ആർത്തവത്തിന് വേദന കൂടുതൽ തന്നെയായിരിക്കും. പിന്നീടും അങ്ങനെ ബാക്കിയുള്ള മാസങ്ങളിലുള്ള ആർത്തവത്തിനൊക്കെ വേദന കുറവായിരിക്കുള്ളൂ. ഇപ്പോൾ പേടിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. ഇനി നമ്മൾ പറയാൻ പോകുന്ന കാര്യം, നമ്മൾ ആർത്തവ സമയത്ത് കുഞ്ഞിന് പാൽ കൊടുക്കുമ്പോൾ പാലിൻ്റെ ടേസ്റ്റിന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവുമോ, കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടാവുമോ എന്നൊക്കെ ഉള്ളതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. തീർച്ചയായിട്ടും എന്താണ് ഈ ആർത്തവ സമയത്ത് നമുക്ക് ഹോർമോൺ ചേഞ്ചുകൾ സംഭവിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പാലൂട്ടുന്ന അമ്മമാർക്ക് അറിയാൻ പറ്റും. ചില കുഞ്ഞുങ്ങൾ പാല് കുടിക്കാനായിട്ട് മടി കാണിക്കും, കാരണം ഈ പാലിൻ്റെ ടേസ്റ്റിൽ വ്യത്യാസം വരും. അതാണ് മെയിനായിട്ടുള്ള റീസൺ. അപ്പോൾ ഈ ഹോർമോൺ ചേഞ്ചിൻ്റെ ആണത്. ചില കുഞ്ഞുങ്ങൾ പാല് കുടിക്കാനായിട്ടൊക്കെ മടിയൊക്കെ കാണിക്കും. അതൊന്നും പ്രശ്നമാക്കേണ്ട ആ കാര്യമൊന്നുമില്ല, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, സ്വാഭാവികം തന്നെയാണ്, താനേ അത് മാറിക്കോളും. അപ്പോൾ പ്രസവശേഷമുള്ള ആർത്തവം എന്ന് പറയുന്നത് ഇതുപോലെയൊക്കെ തന്നെയാണ്. പിന്നെ ചില ആളുകൾക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലീഡിങ് കൂടുതലായിട്ട് കാണും, അതുപോലെ തന്നെ രക്തക്കെട്ടുകൾ കൂടുതലായിട്ട് പ്രസവശേഷം വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പ്രസവശേഷമുള്ള ആർത്തവത്തിന് ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ ആർത്തവം മൂലം കുഞ്ഞിനുണ്ടാകുന്ന ബുദ്ധിമുട്ട് ഒക്കെ ഇതൊക്കെ തന്നെയാണ്. പിന്നീട് ഡോക്ടേഴ്സൊക്കെ പറയുന്നത് പാലൂട്ടുന്ന അമ്മമാർക്ക് എന്താണ് ആർത്തവം വരാനായിട്ടുള്ള സാധ്യത, അതായത് 6 മാസത്തേക്ക് ഉണ്ടാവാനായിട്ടുള്ള പ്രസവത്തിന് ശേഷം ഉണ്ടാവാനായിട്ടുള്ള സാധ്യത കുറവാണെന്ന് പറയും. പക്ഷെ എല്ലാവർക്കും അങ്ങനെയൊന്നുമല്ല, ചില ആളുകൾക്ക് പിറ്റേ മാസം മുതൽ ആർത്തവമൊക്കെ വരാറുണ്ട്. എങ്കിൽ ഭൂരിഭാഗം ആളുകൾക്കും 6 മാസത്തിന് ശേഷമാണ് ആർത്തവം വരാമെന്നാണ് ഡോക്ടേഴ്സൊക്കെ പറയുന്നത്. അപ്പോൾ ഈ ആർത്തവം സ്റ്റാർട്ട് ചെയ്യുന്നത് വരെ നമുക്ക് പ്രഗ്നൻസി, വീണ്ടും ഒരു പ്രഗ്നൻസി കിട്ടാനായിട്ടുള്ള സാധ്യത വളരെ കുറവായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരത്തിൽ പെട്ടു എന്ന് തന്നെ വിചാരിക്കുന്നു. ഉപകാരത്തിൽ പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം, നമ്മൾ വരുന്ന വീഡിയോയിൽ അത് ഉൾപ്പെടുത്തുക തന്നെ ചെയ്യും. എന്തായാലും മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി വരുന്നത് വരെ താങ്ക് യു.